പുത്തനോടൊപ്പം വർണ്ണക്കുടയും ബാഗും ഒക്കെയായി കലബില കൂടിയും കരഞ്ഞും ചിരിച്ചും കുരുന്നുകൾ നിറയേണ്ട അക്ഷരമുറ്റമാണിത്. ലോകത്തെ കീഴടക്കിയ മഹാമാരിയുടെ രണ്ടാം വരവിൽ രണ്ടാം തവണയും പുത്തൻ അധ്യയന വർഷത്തിൽ സ്കൂളുകൾ ഇങ്ങനെ നിരാശയുടെ നിശബ്ദയിടങ്ങളായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഫോണിലും ടിവിയിലും ഓൺലൈൻ ക്ലാസ് എന്ന കൗതുകം കണ്ടുപരിചയിച്ചവരും നവാഗതരും ഇക്കുറിയും ഡിജിറ്റൽ ക്ലാസ്സുകളിൽ അകലങ്ങളിലിരുന്ന വീടുകളിലെ ക്ലാസ് മുറികളിൽ പഠിച്ചു തുടങ്ങുന്നു. നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് പെൺപള്ളിക്കൂടമെന്ന പുനലൂരിലെ ഈ ഗവൺമെന്റ് എൽ പി ജി എസിന്. ഇതിന്റെ മുറ്റങ്ങളിൽ ഇക്കുറിയും കുട്ടികളെത്തില്ല. ഇവിടമിപ്പോൾ കുറച്ച് നിരാലംബരുടെ അഭയകേന്ദ്രമാണ്. കോവിഡിന്റെ ദുരിതമകറ്റാൻ ലോക്ക്ഡൌൺ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ തെരുവിന്റെ അനാഥത്വങ്ങളിൽ നിസ്സഹായരായി കടത്തിണ്ണകളിൽ അർദ്ധപട്ടിണിയിൽ കഴിയേണ്ടി വന്നവർ. ഇവർ താൽക്കാലികമായെങ്കിലും സുരക്ഷയുടെ തണലിടമായത് ഈ സ്കൂളാണ്. പുനലൂർ നഗരസഭാ അധികൃതർ തെരുവിൽ നിന്ന് കണ്ടെത്തി 8 പേരെയാണ് സ്കൂളിൽ താമസിപ്പിച്ചത്. ഭക്ഷണവും മരുന്നും വസ്ത്രങ്ങളും നൽകി ആരോഗ്യ പരിശോധനയും ഉറപ്പാക്കി. 15 ദിവസമായി ഇവർ നഗരസഭയുടെ കാരുണ്യ തണലിൽ ഇവിടെ ആശ്വാസത്തോടെ ഉണ്ടുറങ്ങുന്നു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേരുണ്ട്. കോവിഡ് കാരണം സ്കൂൾ തുറക്കുന്നില്ല എന്നതിനാൽ എത്ര നാൾ കൂടി ഇവിടെ വിശപ്പറിയാതെ കഴിയാമെന്ന് ഇവർക്കറിയില്ല. ഇവിടെ നിന്ന് പോകേണ്ടി വരിക വീണ്ടും തെരുവിലേക്കാണോ എന്നും ഇവർക്ക് ഉത്തരവുമില്ല. ഏതെങ്കിലും അഭയകേന്ദ്രത്തിൽ നഗരസഭ തങ്ങളെ കാത്തു സംരക്ഷിക്കണമെന്ന ആഗ്രഹം ഇവർക്കുമുണ്ട്. ഞങ്ങൾ ഈ എൽ പി സ്കൂളിൽ വന്നിട്ട് ഇന്ന് 15 ദിവസമാവുകയാണ്. 17-ാം തീയതി തിങ്കളാഴ്ച ഇവിടെ വന്നത്. ഇന്ന് 39-ാണ്, 31-ാണ് തീയതി. പിന്നെ കുട്ടികളുടെ അധ്യയനം നാളെ തുടങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ ഈ കോവിഡ് കാലമായിട്ട് കടത്തിണ്ണയിലും അവിടെയൊക്കെ കിടന്നതാണ്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കാർ ചെയ്ത നല്ലൊരു സേവനമാണ്. ഞങ്ങൾക്ക് 3-4 നേരം ഭക്ഷണം തരുന്നുണ്ട്. കുളിക്കാനും കിടക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ മെഡിസിൻസൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ഡോക്ടർമാർ വരുന്നുണ്ട്, നേഴ്സുമാർ വരുന്നുണ്ട്, അച്ചട്ടന്മാർ വരുന്നുണ്ട്. മറ്റ് കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ കോവിഡിൻ്റെ ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. ഈ അടുത്തിരിക്കുന്ന കക്ഷിയെ നനഞ്ഞാന്ന് കൊണ്ട് വീണ്ടും കോവിഡ് ടെസ്റ്റ് ചെയ്ത്. പിന്നെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങളിപ്പം ഈ ലോക്ക്ഡൗൺ തീർന്നിട്ടേ ഞങ്ങളെ ഇവിടുന്ന് പുറത്ത് വിടാവും. മറ്റെവിടെയെങ്കിലും ഒരു അഭയകേന്ദ്രത്തിൽ ഞങ്ങളെ കിടക്കണം. അല്ല, ഞങ്ങൾക്കിപ്പം മറ്റ് നിവൃത്തികളൊന്നുമില്ല. ജോലിയില്ല, ഒന്നാമത് മഴയൊക്കെയാണ്. പിന്നെ അങ്ങനെയുള്ള നിവൃത്തികളുണ്ട്. അങ്ങോട്ടിപ്പോൾ ബസ്സും ഇല്ല എങ്ങോട്ടെങ്കിലും പോകാനായിട്ട്. ഞങ്ങൾ കുറച്ച് പേര് കടത്തിണ്ണയിൽ കിടക്കുന്നവരായിരുന്നു. ഈ 2 സ്ത്രീകൾ അവരും പാവപ്പെട്ടവരാണ്. അവരും എന്തെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ പോയി ആഴ്ചയൊക്കെ അവരും കഴിയുന്നത്. ഇതൊരു ലോട്ടറി വ്യാപാരിയാണ്. ഇതും ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു അസുഖക്കാരൻ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാ അസുഖക്കാരാണ്. അന്ന് ലാസ്റ്റിരിക്കുന്ന മനുഷ്യന് കാലൊന്നും വയ്യ, വെരിക്കോസിൻ്റെ അസുഖമുള്ള ഒരു മനുഷ്യനൊക്കെയാണ്. അങ്ങേർക്ക് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ ഇവിടെ വന്ന് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, മറ്റ് ക്യാപ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. നാളെ സ്കൂൾ അധ്യയന വർഷം നാളെ തുടങ്ങുകയാണ്. പിന്നെ ഞങ്ങളുടെ കാര്യം എന്തുവാണ്, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലിമ്മിയ ജോർജ് സാറും മറ്റുള്ളവരും എല്ലാം തീരുമാനിച്ച് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. അത്രേ പറയാനുള്ളൂ. ഇതുവരെ ഞങ്ങൾക്ക് സൂക്ഷ്മമായിട്ടുള്ള ജീവിതമാണ് ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുരുന്നുകളുടെ മുത്തച്ഛനും മുത്തശ്ശിയുമൊക്കെയാണിവർ. കോവിഡിന്റെ വ്യാപനത്തിൽ കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് ഇവർക്കും ആശങ്കയുണ്ട്. സ്കൂളുകളിലെത്തിയുള്ള പഠനാവസരം കുട്ടികൾക്ക് കുറയുന്നതിലും ഇവർക്ക് വേദനയുമുണ്ട്. മഴയിൽ പട്ടിണിയിൽ തെരുവിൽ തണുത്ത് വിറങ്ങലിക്കുമായിരുന്ന നാളുകളിൽ നാളെ എങ്ങോട്ടെന്നറിയില്ലെങ്കിലും സുരക്ഷിതത്വത്തിന്റെ താൽക്കാലിക ഇടമായ ഈ വിദ്യാലയത്തിലെ അഭയകേന്ദ്രത്തിൽ 15 നാൾ മുമ്പേ ഈ വൃദ്ധ മനസ്സുകൾ ആഹ്ലാദ പ്രവേശനോത്സവം നടത്തിക്കഴിഞ്ഞു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.